Welcome back to our channel. Today I am going to show you how to set favorites in a Tata Sky remote. Okay, so let's watch it. So idinu naan upayogikkunnathu LG TV-um adine pinne Tata Sky-um aanu nande remote-inteyum പിന്നെ അതുപോലെ തന്നെ ആ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെയും ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഇവയാണവ, ടാറ്റ സ്കൈ റിമോട്ടും സെറ്റ് ടോപ്പ് ബോക്സും. ഇതിന് ആദ്യം നമ്മൾ നമ്മുടെ ടി വി ഓൺ ചെയ്യുക. അതിനുശേഷം ടാറ്റ സ്കൈ റിമോട്ടിൽ ഈ ഭാഗത്തായിട്ട് സെറ്റിങ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു വലിയൊരു ബോക്സ് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻസ് ഉള്ളൊരു ഇത് വരും. അതിൽ നമുക്ക് ചെയ്യേണ്ടത് യൂസർ സെറ്റിങ്സ്. അതിൽ കുറേ ഓപ്ഷൻ ഉണ്ട് കണ്ടോ, ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് വൺ, ആ ഓപ്ഷൻസിൽ ഏറ്റവും ഫസ്റ്റ് വണ്ണായ സെറ്റ് ഫേവറേറ്റ്സ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറേ ചാനലിൻ്റെ ലിസ്റ്റൊക്കെ വരും. ഇതാ കണ്ടോ, ഇതുപോലെ കുറേ ലിസ്റ്റ് വരും. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമുള്ള ചാനൽ, ഇപ്പോൾ എനിക്കിപ്പോൾ ടാറ്റ സ്കൈ ആരാധന വേണം. അപ്പം അത് എൻ്റെ ചാനൽ നമ്പർ 118 ആണ്. അപ്പോൾ ഇതേ നോക്കൂ, ഇവിടെ ദാ 118. അതൊന്ന് ഈ സെലക്ട് ബട്ടണില്ലേ, നമ്മുടെ റിമോട്ടിൻ്റെ നടുക്കിലുള്ള സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ടിക്ക് ഓപ്ഷൻ ഇവിടെ വരുന്നതായിരിക്കും, കണ്ടോ ഒരു ടിക്ക് ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ഇതിലെന്താ ചെയ്യേണ്ടത്, അന്ന് അത് കഴിഞ്ഞ ശേഷം താഴെ ബാക്ക് ജനേഴ്സ് ഡിസെലക്ട് ഓൾ സേവ് സെറ്റിങ്സ്, ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സേവ് സെറ്റിങ്സ് ആണ്. അപ്പോൾ സേവ് സെറ്റിങ്സിൻ്റെ ബട്ടൺ എന്ന് പറയുന്നത് ബ്ലൂ ബട്ടണാണ്. അപ്പോൾ ആ ബ്ലൂ ബട്ടൺ, അതായത് നമ്മുടെ ടാറ്റ സ്കൈ റിമോട്ടിൻ്റെ റൈറ്റ് സൈഡ് ഒരു താഴെ ഭാഗത്തായിട്ട് ഈ ബ്ലൂ ബട്ടൺ അമർത്തുക എന്നാണ്. അപ്പോൾ ആ ബോക്സ് പോയി, നമ്മൾ നേരത്തെ സെറ്റിങ്സ് എത്തി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ചാനലുകൾ സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം ഞാനങ്ങനെ എനിക്ക് ആവശ്യമുള്ള മലയാളം ചാനൽസ് എല്ലാം സെലക്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണിച്ചു തരാം. നമ്മളിങ്ങനെ സെറ്റ് ഫേവറേറ്റ്സ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമേ ഉള്ളൂ. അതായത് ഗുണമെന്നാൽ, നമുക്കിപ്പോൾ പെട്ടെന്നൊരു നമ്പർ മറന്നുപോയി, അല്ലെങ്കിൽ ഇപ്പോൾ പലരുടെയും നമ്പറൊക്കെ കൊളാഷ എന്ന് ഞാൻ കേട്ടു, അതൊക്കെ മാറ്റി നമുക്ക് ആവശ്യമുള്ള നമ്പറാക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 900 മനോരമയാണ് വന്നിരിക്കുന്നത്, 900. പണ്ടൊക്കെ 1819 ആയിരുന്നു. സെറ്റ് ഫേവറേറ്റ്സ് ചെയ്തതോടുകൂടി എൻ്റെ നല്ല രസമായി, നിങ്ങളെയും നല്ലതാവും. ഇനി ഞാൻ അതൊന്ന് കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഞാൻ 900 അമർത്തിയതാ, നമ്പർ നോക്കിക്കോളൂ. സെലക്ട് അമർത്തിയപ്പോൾ ഒന്ന് നോക്കൂ, മലയാള മനോരമ വന്നു. നോക്കൂ, ഞാൻ അടുത്ത ചാനലാണെങ്കിൽ 901 യു സൂര്യ ടി വി. ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്ത നമ്മുടെ മറ്റേ നമ്മൾ ടാറ്റ സ്കൈ ആരാധന ചെയ്തില്ലേ, ഞാനത് റീചാർജ് ചെയ്തിട്ടില്ല, പക്ഷേ അതിൽ വന്നിരിക്കണം കണ്ടോ, 934 കണ്ടോ, 934. അങ്ങനെ കുറേ വരുന്നതായിരിക്കും. ഇതിന് റെസിപ്റ്റ് 2 രൂപ കൊടുക്കണം, എന്നാലേ എനിക്ക് കിട്ടുള്ളൂ. ഞാനത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത് തന്നെ. കണ്ടോളൂ ഇത് എത്ര സിമ്പിളാണെന്ന്. പണ്ട് 1819 ആയിരുന്നു ഇത് നമ്മുടെ മഴവിൽ മനോരമ, പക്ഷേ 900 ഇട്ടാലും ഇപ്പോൾ മഴവിൽ മനോരമ തന്നെ വരും. കാരണം എന്താണ്, കാരണം സെറ്റ് ഫേവറേറ്റ്സ് ചെയ്തുകൊണ്ടാണ്. അതായത് സെറ്റ് ഫേവറേറ്റ്സിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നോ അതായിരിക്കും 900 വരുന്നത്. സെറ്റ് ഫേവറേറ്റ്സിൽ എപ്പോഴും 900 തൊട്ടിട്ടായിരിക്കും നമ്പേഴ്സ്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് കറക്റ്റ് ഓർഡറിലാക്കി ചെയ്യുക. ഇത് ചെയ്യുക, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ടാറ്റ സ്കൈ ആണ് കേട്ടോ ഇത്. ഇതാ നോക്കൂ, ടാറ്റ സ്കൈൻ്റെ സെറ്റ് ടോപ്പ് ബോക്സ് ആണ്.
റിമോട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. എന്താ ഇതാണ് റിമോട്ട്, ഫുൾ ഇതാണ് റിമോട്ട്. അപ്പോ നല്ല വീഡിയോ ആയിരുന്നല്ലോ അല്ലേ, അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു ദിവസം രണ്ട് വീഡിയോ ഉള്ളതിൻ്റെ ഒരു ഡേ ആണ്, ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. കാരണം ടാറ്റ സ്കൈ യൂസേഴ്സിനൊക്കെ ഇത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതൊന്നും ചെയ്ത് നോക്കണം. ചെയ്തതിന് ശേഷം നല്ല അഭിപ്രായങ്ങളായിരിക്കും, എനിക്കത് ഉറപ്പുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഹാവ് എ നൈസ് ഡേ.